നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൈറോയിഡെക്ടമി, അതിനുള്ള ഓപ്ഷൻസ്, തൈറോയിഡെക്ടമി സർജറിയിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പക്ഷേ ഒരു തൈറോയിഡെക്ടമി സർജറി എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന കാര്യം, ഇതൊരു ഓപ്പൺ സർജറി ആണോ, ഇത് കീ ഹോൾ ആണോ, എൻഡോസ്കോപ്പിക് സർജറി ആണോ. ഏറ്റവും കോമൺ ആയിട്ട് തൈറോയിഡിന് പെർഫോം ചെയ്യുന്നത് ഒരു പക്ഷേ ഓപ്പൺ സർജറി ആണ്. എന്നാൽ കൂടെ ഇപ്പം പലപ്പോഴും ആൾക്കാർക്ക് കോസ്മെറ്റിക് കൺസേൺസ് കൂടി വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മിനിമലി ഇൻവേസീവ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. എന്താണ് ഈ മിനിമലി ഇൻവേസീവ് ഓപ്ഷൻസ്? അതായത് സാധാരണ തൈറോയിഡ് സർജറിയിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് കഴുത്തേലുള്ളൊരു സ്കാറാണ്. അത് യൂഷ്വലി നമ്മൾ ആ ഒരു പാട് കഴുത്തിലെ ക്രീസ്, സ്കിൻ ക്രീസിനകത്ത് നമ്മൾ യൂഷ്വലി ഹൈഡ് ചെയ്യാറുണ്ട്. അപ്പം യൂഷ്വലി ഹീൽ ചെയ്ത് വരുമ്പോൾ അത് നമുക്ക് കാര്യമായിട്ടുള്ളൊരു പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നതല്ല. എന്നാലും യങ് ആയിട്ടുള്ള പേഷ്യൻസ്, എസ്പെഷ്യലി അൺമാരീഡ് ഫീമെയിൽസ്, ഇവർക്കൊക്കെ ഒരു പക്ഷേ ഒരു കൺസേൺ ആണ് ഈ സ്കാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അതിനകത്തുള്ളത്? അതിനകത്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെ മിനിമലി ഇൻവേസീവ് ഓപ്ഷൻസ് ഉള്ളത്. ഉദാഹരണത്തിന് എൻഡോസ്കോപ്പിക് തൈറോയിഡെക്ടമി. എൻഡോസ്കോപ്പിക് തൈറോയിഡെക്ടമി യൂഷ്വലി അത് പല അപ്രോച്ചസ് ഉണ്ട്. അതിനകത്തുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ട്രാൻസ് ആക്സിലറി അപ്രോച്ചാണ്. അതായത് കഷം അവിടുന്ന് പോർട്ടിട്ട് എൻഡോസ്കോപ്പിക്കലി നമ്മൾ വന്ന് ഈ ഗ്ലാൻഡിനെ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടാതെ വേർ ഓപ്ഷൻസ് റെട്രോ ഓറിക്കുലർ എൻഡോസ്കോപ്പിക് അപ്രോച്ച് എന്ന് പറഞ്ഞ അപ്രോച്ചുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻസിഷൻ അല്ലെങ്കിൽ സ്കാർ കഴുത്ത്, ഈ ചെവിയുടെ പുറകിലുള്ള ഭാഗത്ത് ഹൈഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിന് പുറമെ ഈ പറഞ്ഞ പോലെ ട്രാൻസ് ഓറൽ അപ്രോച്ചുണ്ട്. അതായത് നമ്മുടെ വായുടെ അകത്തൂടെ നമ്മൾ ഈ ഇന്നർ ലിപ്സിൻ്റെ ഉൾഭാഗത്തൂടെ ഇൻസിഷൻ ഇട്ട് നമ്മൾ കഴുത്തിൽ കൂടെ ചെന്ന് ഡിസെക്ട് ചെയ്യുക എന്നുള്ളത്. ഈ ഓപ്ഷൻസ് എല്ലാം ആണ് നമ്മൾ ഒരു കീ ഹോൾ അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പിക് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഓപ്പൺ അപ്രോച്ച് നമുക്ക് ഏത് രീതിയിലുള്ള സ്വെല്ലിങ്സും ടാക്കിൾ ചെയ്യാൻ പറ്റും, അതിനൊരു ലിമിറ്റേഷൻ ഇല്ല. എത്ര വലുതായ സ്വെല്ലിങ് ആയാലും ഈ പറഞ്ഞ പോലെ ചെസ്റ്റിനകത്തോട്ട് അല്ലെങ്കിൽ മീഡിയ സ്റ്റേനത്തിനകത്തോട്ട് ഒരു എക്സ്റ്റെൻഡ് വരെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ അപ്രോച്ചിൽ കൂടെ ടാക്കിൾ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ എൻഡോസ്കോപ്പിക് അപ്രോച്ച് ആകുമ്പോൾ അല്ലെങ്കിൽ കീ ഹോൾ അപ്രോച്ച് ആകുമ്പോൾ അതിനകത്ത് നമുക്ക് സൈസ് സംബന്ധമായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് എല്ലാ രീതിയിലുള്ള മുഴകൾ എൻഡോസ്കോപ്പിക് അപ്രോച്ച് വഴി എടുക്കാൻ പറ്റില്ല. ഫെയർലി അതിനൊരു സൈസ് ലിമിറ്റേഷൻ അല്ലെങ്കിൽ കട്ട് ഓഫ് ഉണ്ട്. അതോരോ ഈ പറഞ്ഞ പോലെ ഈ എൻഡോസ്കോപ്പിക് അപ്രോച്ചസിനും ആ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ആ ഇതിനകത്തൊരു വേരിയേഷൻ കാണും. അപ്പോൾ ഭയങ്കര ലാർജ് ആയിട്ടുള്ള സ്വെല്ലിങ്സ് നമുക്കൊരു പക്ഷേ ഒരു എൻഡോസ്കോപ്പിക് അപ്രോച്ച് വഴി ഡിസെക്ട് ചെയ്യുന്നത് പാടായിട്ടുള്ള കാര്യമായിരിക്കും. താങ്ക് യു.